Hi friends, pudhiya videoyilekku swagatham. Innathe videoyilude nammal parichayappedunnathu Volkswagen Polo carukale kurichaanu. Low budget Volkswagen Polo carukale kurichaanu nammal innathe video ulpeduthirikkunnathu. Video ishtapetta like cheyyuka, ishtapetta dislike cheyyuka. Ini nammal channel subscribe cheyyathavar theerchayum subscribe cheyyuka. Thottarthulla bell icon kodunnu enable cheythal nammal upload cheyyunna pudhiya pudhiya videos ninge notification labhikkunnathirikkum. Adhepole thanne ningalude vandi nammude channelude sale cheyyan thaalpariyundengil ningale mail idilekku vandiyude photosum matte detailsum aichirikkanengil varum divasangalile videoyil aaru vandiyude details ulpeduthirikkum. Appo koodalonnum parayunnilla, namukku nere video lottu povaam. Volkswagen Polo, Rendarti, Patri registration Mandana, Ningle Pol Condon Trigana, Yurundi, Trendline and option Mirada, 1.2 liter diesel engine on the Vandi Vernada. One day, interior exterior, Naladil maintained in the Rundi, Mati complained of accident stroke, flood of corruption on some Bushilla, manual transmission on the other. Mandi Pudia insurance, Avalthana, 20 kilometer mileage, Mandi Gitanande, Mandude, Tarbata Tugana, Naladism, average condition of leather. ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എസി പവർ സ്റ്റിയറിംഗ് ഫോർഡർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ് റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം റിവേഴ്സ് ക്യാമറ ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഈ 2010 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 260000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിനേഗോഷിയബിൾ പ്രൈസും കൂടിയാണ് ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് മലപ്പുറമാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അവരുമായി കോൺടാക്ട് ചെയ്യുന്നതാണ് നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് 2012 രജിസ്ട്രേഷൻ പോളോ ആണ് ഹൈലൈൻ എന്ന ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് 1.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിക്കും വരുന്നത് തേർഡ് ഓണർഷിപ്പ് വരുന്നത് ഇതുവരെ 100,000 മുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട് ഏകദേശം 100,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻ്റ് ഓഫ് ആക്സിഡൻറ്റ് സ്ട്രോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർഡർ പവർ വിൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ ഡ്യുവൽ എയർ ബാഗ് എ ബി സി ബി ഡി ബ്രേക്ക് സിസ്റ്റം റിവേഴ്സ് സെൻസർ അതുപോലെ തന്നെ റിയർ വൈപ്പർ ഫോഗ് ലാംപ്സ് റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് അലോയ് വീൽസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്ന് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു 2012 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 335000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് 2012 രജിസ്ട്രേഷൻ വണ്ടിയാണ് വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും 2012 രജിസ്ട്രേഷൻ ഹൈലൈൻ ആണ് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അവരുമായി കോൺടാക്ട് ചെയ്യുന്നതാണ് നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം 2013 രജിസ്ട്രേഷൻ ഫോക്സ്വാഗൻ പോളോ പരിചയപ്പെടാം ഹൈലൈൻ എന്ന ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ 80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഡീസൽ വേരിയൻ്റ് ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻ്റ് ആക്സിഡൻറ്റ് സ്ട്രോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർഡർ പവർ വിൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ ഡ്യുവൽ എയർ ബാഗ് എ ബി സി ബി ഡി ബ്രേക്കിംഗ് സിസ്റ്റം റിവേഴ്സ് സെൻസർ റിയർ വൈപ്പർ അതുപോലെ തന്നെ ഡീഫോഗർ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം അലോയ് വീൽസ് ഫോഗ് ലാംപ്സ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്നാൽ 4 ടയർസും 80% മുകളിൽ ടയേഴ്സ് ഉണ്ട് ഈ ഒരു 2013 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 385000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത് ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ് ഈ ഒരു വണ്ടിക്ക് 2013 രജിസ്ട്രേഷൻ വണ്ടിയാണ് തന്നെ അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മലപ്പുറത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യുക നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകും അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 2014 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് ഡീസൽ വേരിയൻ്റ് തന്നെയാണ് വണ്ടി ഇതുവരെ 92,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് മലപ്പുറത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റേ പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല ഫ്ലഡ് ഡെഫിലെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ സഞ്ചരിച്ചുള്ള 92,000 കിലോമീറ്ററാണ് വണ്ടിക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ട്വിഡർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് സെൻസർ അലോയ് വീൽസ് അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് ഈ ഒരു 2014 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 400,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് 2014 രജിസ്ട്രേഷൻ വണ്ടിയായതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും
വേറെ വണ്ടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വണ്ടി ഈ ഒരു വണ്ടി ഉള്ളത് ഡിലക്സ് മോട്ടോഴ്സ് എന്ന് പറയുന്ന യൂസർ കാർ ഷോറൂമിലാണ് മലപ്പുറത്തുള്ള. അപ്പോൾ അവരോടുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി വരും. അവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്താൽ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകും. Volkswagen Vento പരിചയപ്പെടാം. 2012 രജിസ്ട്രേഷൻ വെൻഡോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ഇതുവരെ 115,000 കിലോമീറ്ററിനടുത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയർ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററോ ഫ്ലഡ് അപ്ലൈ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ 4 ടയർസും ആവറേജ് കണ്ടീഷനാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് 17-18 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ വെൻഡോക്ക് ചോദിക്കുന്ന റേറ്റ് 358,000 രൂപയാണ് ഇതിൻ്റെ ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോടുള്ള വോക്സ്വാഗൻ ഷോറൂമിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി വരും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് വോക്സ്വാഗൻ പോളോ തന്നെയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. കംഫർട്ട് ലൈനാണ് ഓപ്ഷൻ വരുന്നത്. 1.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 56,000 കിലോമീറ്റർ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററോ ഫ്ലഡ് അപ്ലൈ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2014 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 495,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണ്. തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. തൊട്ട് മുന്നേ കണ്ട വെൻഡോയും ഈ ഒരു വണ്ടിയും സെയിം ഷോറൂമിൽ തന്നെയാണ്. കോഴിക്കോട് വോക്സ്വാഗൻ ഷോറൂമിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഉള്ളത്. 56,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കും കൂടെ നിന്നെ ഇനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇസ്മി ബ്രൗൺ സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ.